ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിൽ പ്രിയരെ ഇന്നത്തെ തിരുവചന തിരുവചനധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് തിരുവചനങ്ങളാണ് വിശുദ്ധ മർക്കോസ് പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെ തിരുവചനങ്ങൾ തിരുവചന ഭാഗം ഞാൻ വായിക്കാം ശ്രദ്ധിക്കുക അവർ യരുഷലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു യേശു അവർക്ക് മുമ്പായി നടന്നു അവർ വിസ്മയിച്ചു അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു അവൻ പിന്നെയും പന്തിലുവരെ കൂട്ടിക്കൊണ്ട് അവരോട് ഇതാ നാം യറുഷ്ലേമിലേക്ക് പോകുന്നു അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിച്ച ജാതികൾക്ക് ഏൽപ്പിക്കും അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും മൂന്നാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിക്കാനുള്ളതെല്ലാം പറഞ്ഞു തുടങ്ങി പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക യേശുവും യേശുവിനോടൊപ്പം ഒരു സംഘവും എരുസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ് എരുശലേമിലേക്കുള്ള യേശുവിൻ്റെ ഈ യാത്ര എന്നത് ഒത്തിരിയേറെ പ്രതിസന്ധികളിലേക്കുള്ള യാത്രയാണ് എന്നുള്ളത് യേശുവിനും യേശുവിനെ പിൻപറ്റുന്ന സമൂഹത്തിനും വളരെ വ്യക്തമായിട്ടറിയാം യരുഷലേമിലുള്ള ഒരു സമൂഹത്തിന് ക്രിസ്തുവിൻ്റെ പ്രവർത്തന ശൈലി ഇഷ്ടപ്പെടുന്നില്ല ക്രിസ്തുവിൻ്റെ പിന്നാലെ ജനം കൂടുന്നത് ഇഷ്ടപ്പെടുന്നില്ല ക്രിസ്തു ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഇല്ലാതെയാക്കാനും അങ്ങനെ തങ്ങളുടെ അധികാരവും സ്ഥാനമാനങ്ങളും നിലനിർത്തുവാനുമുള്ള ഒരു ശ്രമം യരുഷലേമിലുള്ള മതനേതൃത്വം നടത്തുന്നുണ്ട് എന്നുള്ളത് യേശുവിന് വളരെ വ്യക്തമായിട്ടറിയാവുന്ന ഒരു സത്യമാണ് ഈ സത്യം യേശുവിന് മാത്രമല്ല യേശുവിനെ പിൻപറ്റുന്ന സകല ജനങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട് ഈ മതസമൂഹമാണ് വാസ്തവത്തിൽ ഇവരെ ഭരിക്കുന്നത് ഈ മത സംവിധാനത്തിൻ്റെ കീഴിലാണ് ഈ ജനം മുഴുവൻ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ യേശു കടന്നു പോകുന്ന ആ യാത്രയിൽ യേശുവിന് സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങൾ എത്ര വലുതാണെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ അവബോധം ഇവരുടെയൊക്കെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവരുടെ യാത്രയിൽ ഇവരുടെ മനോഭാവങ്ങളിൽ ഇവരുടെ ആ ആശങ്ക പ്രകടമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ആദ്യ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ഇപ്രകാരമാണ് എഴുതിയിരിക്കുക അവർ ഇരുഷലേമിലേക്ക് യാത്ര ചെയ്തപ്പോൾ യേശു അവർക്ക് മുമ്പായി നടന്നു അവർ വിസ്മയിച്ചു അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു മൂന്ന് കൂട്ടരാണ് യാത്ര ചെയ്യുക ഒന്ന് യേശു രണ്ട് അവർ എന്ന ഒരു സമൂഹത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് മൂന്ന് അനുഗമിക്കുന്നവർ എന്നൊരു സമൂഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവർ എന്ന് പറയുന്ന സമൂഹം വാസ്തവത്തിൽ ആരാണ് ആരെയാണത് ഉദ്ദേശിക്കുക ഞാൻ ഇങ്ങനെ വിശ്വസിക്കട്ടെ വചനം കേൾക്കാൻ വന്ന ആളുകൾ രോഗസൗഖ്യങ്ങൾ കിട്ടാൻ വന്ന ആളുകൾ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച യേശുവിൻ്റെ അടുക്കൽ വന്ന ആളുകൾ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ കഴിയില്ല എങ്കിലും ക്രിസ്തു അനുഭാവികൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ക്രിസ്തുവിങ്കൽ നിന്ന് സൗഖ്യവും സ്വാതന്ത്ര്യവും വിടുതലും ആഗ്രഹിക്കുന്ന ഒരു സമൂഹം അവർ എന്ന് പറയുന്നതാണ് അനുഗമിക്കുന്നവർ എന്ന് പറയുന്നവർ ആരാണ് അത് ശിഷ്യന്മാരാണ് നമുക്കറിയാം ശിഷ്യന്മാരാണ് യേശുവിനെ അനുഗമിക്കുക ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ചോ എന്തെങ്കിലും ലക്ഷ്യങ്ങളൊന്നുമില്ല അവർ യേശുവിനെ അനുഗമിക്കുകയാണ് യേശു പോകുന്ന വഴികളിലെല്ലാം അവർ യേശുവിനെ പിൻകറ്റുകയാണ് രോഗസൗഖ്യം എന്നതല്ല ശിഷ്യന്മാരുടെ ലക്ഷ്യം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതുമല്ല ശിഷ്യന്മാരുടെ ലക്ഷ്യം വാസ്തവത്തിൽ യേശുവിൻ്റെ കേട്ട് സർവ്വ് ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകുന്നവരാണവർ അപ്രകാരം പോകുന്നതിൽ തന്നെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം വ്യക്തിപരമായിട്ട് അവരുടെ കുടുംബം അവർ വിട്ടുപേക്ഷിച്ചിട്ടുണ്ട് അവരുടെ ജോലി അവർ വിട്ടുപേക്ഷിച്ചിട്ടുണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറിയിട്ടാണ് അവർ യേശുവിനെ പിൻപറ്റുന്നത് എന്നറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി അവർക്ക് പ്രശ്നങ്ങളുണ്ട് പക്ഷേ എങ്കിലും അവർ യേശുവിനെ അനുഗമിക്കാനുള്ള ആ വ്യക്തമായ തീരുമാനത്തിൽ ഉറച്ച് ആ സന്നദ്ധ മുന്നോട്ട് നീങ്ങുന്ന ഒരു സമൂഹമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് കർത്താവിൻ്റെ ആ വലിയ സ്നേഹം നമ്മൾ വ്യക്തമാക്കുക ശിഷ്യന്മാർ യേശുവിനെ പിൻഗ പിൻപറ്റുന്നു അനുഗമിക്കുന്നു സർവ് ഉപേക്ഷിച്ച് വ്യക്തിപരമായ ഭൗതികമായ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ലാതെ അനുഗമിക്കുന്നു അവർ എന്ന് പറയുന്ന ഒരു സമൂഹം അവരുടെ കാര്യസാധ്യങ്ങളും ആയിട്ട് യേശുവിനെ അനുഗമിക്കുന്നു യേശുവോ ഇവരെല്ലാം സ്നേഹിക്കുന്നു യേശു എരുസലേമിലേക്ക് യാത്ര ചെയ്യുന്നു ഇവിടെയാണ് ഇവരുടെ മൂന്ന് കൂട്ടരുടെ മനോഭാവങ്ങളിലെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു മുന്നിൽ നടക്കുകയാണ് എരുസലേമിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് യേശുവിന് വളരെ വ്യക്തമായിട്ടറിയാം പക്ഷേ എങ്കിലും യേശു അതിനെക്കുറിച്ച് യാതൊരു ആശങ്കയും ഇല്ലാതെ മുന്നേ നടന്ന് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അവർ എന്ന് പറയുന്ന രണ്ടാമത്തെ സമൂഹം യേശുവിൻ്റെ ഈ യാത്രയിൽ വിസ്മയിക്കുകയാണ് എന്താണ് ആ വിസ്മയത്തിന് കാരണം കാരണം മറ്റൊന്നുമല്ല യേശുവിൻ്റെ ഈ മുന്നേ നടക്കുന്ന സ്വഭാവം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് കഷ്ടതയുടെ കുരിശിൻ്റെ മുന്നിലേക്ക് യേശു മുന്നിൽ നിന്ന് നടന്നു നീങ്ങുന്ന ആ ധൈര്യപൂർവ്വമുള്ള യാത്ര ഇപ്രകാരം ഒരു ഒരാത്മീയത അവരനുഭവിച്ചിട്ടില്ല അവർക്കത് ഒരാത്മീയതയായി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അവർ വിസ്മയിക്കുകയാണ് അവർ ആശങ്കപ്പെടുകയാണ് ലോകസൗഖ്യം കിട്ടാനും പ്രശ്നങ്ങൾ മാറാനും വചനം കേൾക്കാനും വന്ന ആ ഒരു സമൂഹം യേശുവിൻ്റെ ഈ പ്രവൃത്തിയിൽ ആശങ്കപ്പെടുകയാണ് അത്ഭുതപ്പെടുകയാണ് വിസ്മയിക്കുകയാണ് മൂന്നാമത്തെ സമൂഹം ശിഷ്യന്മാർക്ക് എന്ത് സംഭവിക്കുന്നു അവർ ഭയപ്പെടുകയാണ് യേശുവിൻ്റെ യാത്രയിൽ എന്താണ് അവർ ഭയപ്പെടുന്നതിന് കാരണം യേശുവിൻ്റെ ഈ യാത്രയിൽ യേശുവിന് സംഭവിക്കാനിരിക്കുന്നത് കുരിശാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ അവർക്കുണ്ട് അതുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ ഭയപ്പെടുക അവരുടെ ഭയത്തിൻ്റെ ഒരടിസ്ഥാനം എന്നത് യേശുവിന് കുരിശ് സംഭവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി യേശുവിന് കുരിശ് സംഭവിച്ചാൽ യേശുവിനെ പിൻപറ്റുന്ന യേശുവിനെ അനുഗമിക്കുന്ന തങ്ങളുടെ ജീവിതത്തിലും കുരിശുണ്ടാകും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ആ ഒരു ബോധ്യമാണ് വാസ്തവത്തിൽ ഈ ശിഷ്യന്മാരുടെ മനസ്സിനെ ഭയപ്പെടുത്തുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്തായിരുന്നാൽ തന്നെയും ഈ മൂന്ന് കൂട്ടരുടെയും മനോഭാവം വളരെ വളരെ വ്യക്തമാണ് ഈ വ്യക്തമായ മനോഭാവങ്ങളുടെ നടുവിൽ എൻ്റെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് പ്രിയപ്പെട്ടവര് ജീവിതത്തിൻ്റെ കുരിശുകളുടെ നടുവിലേക്ക് പ്രശ്നങ്ങളുടെ നടുവിലേക്ക് സഹനങ്ങളുടെ നടുവിലേക്ക് സങ്കടങ്ങളുടെ നടുവിലേക്ക് അതേ ആശങ്കപ്പെടാതെ ഭയപ്പെടാതെ ധൈര്യപൂർവ്വം നടന്നു നീങ്ങുന്ന ക്രിസ്തുവിൻ്റെ ഒരു മനോഭാവം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള ഒരു അന്വേഷണമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഴമായി സ്പർശിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടാകട്ടെ പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ സങ്കടങ്ങളോ തകർച്ചകളോ വേദനകളോ ദുഃഖങ്ങളോ ഉണ്ടാകട്ടെ അതിൻ്റെ എല്ലാം നടുവിൽ ക്രിസ്തുവിലുള്ള ആ ഉറച്ച വിശ്വാസത്തിൻ്റെ ബോധ്യത്തിൽ അതിൻ്റെ നേരെ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നേരെ കഷ്ടതകളുടെ നേരെ നിങ്ങൾക്ക് മുമ്പിൽ നടക്കാനുള്ള ധൈര്യമുണ്ടോ ഭയപ്പെടാതെ ആശങ്കപ്പെടാതെ മുമ്പിൽ നടക്കാനുള്ള ധൈര്യമുണ്ടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് യേശു മുന്നിൽ നടക്കുകയാണ് തൻ്റെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെക്കുറിച്ച് റിയില്ലാത്തത് കൊണ്ടാണോ യേശു ഇങ്ങനെ നടക്കുന്നത് എന്ന് ആർക്കും തോന്നിപ്പോകാം ഇവിടെയാണ് അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് യേശുവിന് വളരെ ക്ലിയറായിട്ട് അറിയാം അവിടെയുള്ള മറ്റു കൂട്ടർക്ക് അറിയുന്നതിനേക്കാൾ വ്യക്തതയോടെ ക്ലാരിറ്റിയോടെ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് യേശുവിന് വളരെ കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ് ഈ തെരുവചനത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക എന്താണ് തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം യേശു വളരെ കൃത്യമായി പറയാണ് ഒന്നാമതായിട്ട് തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ് മനുഷ്യപുത്രൻ ശാസ്ത്രിമാരുടെയും മഹാപുരോഹിതന്മാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും രണ്ടാമതായിട്ട് തനിക്ക് സംഭവിക്കാൻ പോവുകയാണ് അവർ എന്നെ മരണത്തിന് വിധിക്കും മരണത്തിന് വിധിക്കും മൂന്നാമത് സംഭവിക്കാൻ പോവാണ് അവർ അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും നാലാമത് സംഭവിക്കാൻ പോവുകയാണ് അവർ അവനെ പരിഹസിക്കും തുപ്പും തല്ലും കൊല്ലും ഇത് നാലും സംഭവിക്കും അഞ്ചാമതായിട്ട് സംഭവിക്കാൻ പോവാണ് ദൈവം അവനെ ഉയർപ്പിക്കും ഇതാണ് ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ എരുഷലേമിൽ വെച്ച് സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ് പ്രിയപ്പെട്ടവരെ നാം ഈ തിരുവചന ഭാഗം കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരാശങ്കയോ ഒരു സങ്കടമോ ഒന്നും തോന്നുകയില്ല കാരണം ന്യായശാസ്ത്രിമാരാണ് യേശുവിനെ പീഢയ്ക്ക് വിധിച്ചത് പുരോഹിതന്മാരാണ് യേശുവിനെ പീഠയ്ക്ക് വിധിച്ചത് പ്രിയപ്പെട്ടവരെ ജാതികളാണ് അവനെ പരിഹസിച്ചത് അപഹസിച്ചത് അവനെ കൊല്ലാൻ വിധിച്ചത് ദൈവം അവനെ ഉയർപ്പിച്ചു ഇന്ന് എന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ വചനം ഇന്ന് പങ്കുവെക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് ആരുടെ കൂടെയാണ് എൻ്റെ റോൾ എന്താണ് ഞാൻ ഇതിനകത്ത് ആരുടെ കൂടെയാണ് ഞാൻ ദൈവത്തിൻ്റെ ഭാഗത്താണോ ഞാൻ യേശുവിൻ്റെ ഭാഗത്താണോ ഞാൻ അതോ യേശുവിനെ കൊല്ലാനായിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗത്താണോ ഞാൻ നിൽക്കുക ആരുടെ ഭാഗത്താണ് ഞാൻ നിൽക്കുക ഇത് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിൽക്കുന്നത് ആരുടെ ഭാഗത്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി നിങ്ങളോട് ആ ചോദ്യം എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങൾ പറയും ഞങ്ങൾ നിൽക്കുന്നത് യേശുവിൻ്റെ ഭാഗത്താച്ച ഞങ്ങൾ യേശുവിൻ്റെ ഭാഗത്താ നിൽക്കുക ആ ശിഷ്യന്മാരൊക്കെ യേശുവിനെ അനുഗമിച്ച് പോയതുപോലെ ഞങ്ങളും യേശുവിൻ്റെ ഭാഗത്ത് നിൽക്കുക നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശുവിനെ മരണത്തിന് വിധിച്ച ന്യായശാസ്ത്രി ആരാണ് ഈ കാലഘട്ടത്തിൽ യേശുവിനെ മരണത്തിന് വിധിച്ച പുരോഹിതനാരാണ് ഈ കാലഘട്ടത്തിൽ യേശുവിനെ ഉപദ്രവിച്ച ജാതികൾ ആരാണ് ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ആരാണ് ഈ ന്യായശാസ്ത്രി ന്യായശാസ്ത്രി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെക്കുറിച്ച് ആഴമായ അറിവ് ഉള്ള വ്യക്തിയാണ് ന്യായശാസ്ത്രി ന്യായ പ്രമാണത്തെക്കുറിച്ച് ആഴമായ അറിവുള്ള ആളാണ് ന്യായശാസ്ത്രി പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആരാണ് പുരോഹിതൻ ന്യായ പ്രമാണത്തിൻ്റെ കാർമ്മികനാണ് പുരോഹിതൻ ന്യായപ്രമാണം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാർമികനാണ് പുരോഹിതൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുക ന്യായശാസ് ഇന്നത്തെ പശ്ചാത്തലത്തിൽ ആരാണ് അന്നത്തെ പശ്ചാത്തലത്തിൽ ന്യായപ്രമാണത്തെ കുറിച്ച് അവഗാഹമായ അറിവുള്ളവനാണ് ന്യായശാസ്ത്രിയെങ്കിൽ ഇന്നത്തെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ വേദപുസ്തകത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിനെ കുറിച്ച് ആഴമായ അറിവും പാണ്ഡിത്യവും ഉള്ളവരെല്ലാവരും തന്നെ ഈ ന്യായശാസ്ത്രിമാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ് ഒരു സംശയം വേണ്ടത് ദൈവവചനത്തെക്കുറിച്ച് ആഴമായി പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ ദൈവവചനത്തെക്കുറിച്ച് ആഴമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണോ വേദപുസ്തകത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട് പുസ്തകത്തിൽ എത്ര വാക്യങ്ങളുണ്ട് എത്ര അക്ഷരങ്ങളുണ്ട് ഇന്ന വാക്യം എവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചാൽ അതൊക്കെ ചാടി എടുക്കാനുള്ള കഴിവുള്ള ആളുകൾ വേദപുസ്തകത്തിലെ പല വാക്യങ്ങളും നമ്മുടെ അനുദിന ജീവിത വ്യാപാര മേഖലകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ഉപയോഗിക്കുന്ന ആളുകൾ നമ്മളുടെ ആശ്വാസത്തിനും സാന്ത്വനത്തിനും മറ്റുള്ളവരുടെ ആശ്വാസത്തിനും സാന്ത്വനത്തിനും ഒക്കെ വേണ്ടി ദൈവവചനത്തെ എടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ദൈവവചനത്തെക്കുറിച്ച് അറിവുള്ളവരാണ് നമ്മൾ ദൈവവചനത്തെ അറിയുന്ന ആളുകൾ ദൈവവചനത്തെ പ്രഘോഷിക്കുന്ന ആളുകൾ പക്ഷേ ദൈവവചനം പലപ്പോഴും നമ്മൾ പാലിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് ദൈവവചനത്തെക്കുറിച്ച് അവഗാഹമായ അറിവ് എന്നെ കേൾക്കുന്ന നിങ്ങളിലുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ന്യായശാസ്ത്രിയാകാൻ സാധ്യതയുണ്ട് ഒരു സംശയം വേണ്ട യേശുവിനെ ക്രൂശിക്കുന്ന ന്യായശാസ്ത്രി ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം അപ്പോൾ ദൈവവചനത്തെക്കുറിച്ച് അറിവുണ്ടാകാൻ പാടില്ലേ അച്ഛാ പ്രിയപ്പെട്ടവരെ ദൈവവചനത്തെക്കുറിച്ച് അറിവ് ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെ ഞാൻ പറയും ദൈവവചനത്തെക്കുറിച്ച് ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് അറിവല്ല ദൈവവചനത്തെക്കുറിച്ച് ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് തിരിച്ചറിവാണ് എന്ത് തിരിച്ചറിവ് ഈ വചനം ആരാണെന്നുള്ള തിരിച്ചറിവ് ഈ വചനം യേശുവാണെന്നുള്ള തിരിച്ചറിവ് ഇത് യേശുവിൻ്റെ വാക്കുകളാണെന്നുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവ് വചനം അറിയാവുന്നവരിൽ എല്ലാവരിലും ഇല്ല അതാണ് പ്രശ്നം വേദപുസ്തകം ഒരാൾ അലച്ചു അലച്ചു കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ വാക്കായിട്ട് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് യേശു എന്നോട് സംസാരിക്കുന്ന വാക്കുകളായിട്ട് ദൈവ വചനത്തെ സമീപിക്കുന്ന ആൾ ആളുകൾ ആരുണ്ട് യേശു ദൈവവചനമാണ് ദൈവവചനം എന്നോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ് എന്നോട് സംസാരിക്കുക ഇന്നത്തെ വ്യക്തികൾക്ക് വചനത്തെ കുറിച്ചുള്ള അറിവ് എന്ന് പറഞ്ഞാൽ അതൊരു പുസ്തകം പഠിക്കുന്നത് പോലത്തെ അറിവാണ് എന്ത് പുസ്തകം പഠിക്കുക നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ വിദ്യാഭ്യാസം നേടി വളർന്നു വരാം നമുക്കൊക്കെ അറിയാം ഒരു പുസ്തകം കയ്യിൽ കിട്ടിയാൽ ആ പുസ്തകത്തിലുള്ള കണ്ടന്റ് എങ്ങനെയാണ് ഹൃദയത്തിലാക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാം ആ മെത്തേഡ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ചെറുപ്പം മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്ര വലിയ പുസ്തകമാണെങ്കിലും കയ്യിൽ കിട്ടിയാത് വായിച്ച് നമ്മുടെ ഇന്റലക്ച്വൽ ബുദ്ധി കൊണ്ട് നമ്മുടെ അറിവ് കൊണ്ട് അതിനെ ഗ്രഹിച്ചെടുത്ത് അതിനെ കൃത്യമായി പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ ലെവൽ നന്നായിട്ടുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തികച്ചും സാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ദൈവവചനത്തെക്കുറിച്ചുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും അറിവ് ഈ തലത്തിലാണ് യേശു ദൈവമാണെന്നും യേശു വചനമാണെന്നും യേശു ആകുന്ന വചനമാണ് എന്നോട് സംസാരിക്കുന്നത് എന്നുമുള്ള തിരിച്ചറിവില്ലാതെ വേദപുസ്തകം ഒരു മതഗ്രന്ഥമാണെന്നും ആ മതഗ്രന്ഥം ഞാൻ എൻ്റെ സയൻസ് ബുക്കും മാത്സ് ബുക്കും ഗ്രഹസ്ഥമാക്കുന്നത് പോലെ പഠിച്ച് ഗ്രഹസ്ഥമാക്കി അത് ഉൾക്കൊള്ളണമെന്നും അത് ഞാൻ മറ്റുള്ളവരോട് പറയണമെന്നും അത് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് നാം ഇവിടെ നമുക്ക് തെറ്റുപറ്റുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ന്യായശാസ്ത്രയ്ക്ക് തുല്യരാണ് ആകയാൽ വചനത്തെ നിങ്ങളുടെ ബുദ്ധിയുടെ അവഗാഹമായ കഴിവുകൊണ്ട് തലയ്ക്കകത്ത് നിങ്ങളുടെലക്ച്വൽ ലെവലിനകത്ത് അറിവായി ശേഖരിച്ചു വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു ന്യായശാസ്ത്രിയാണ് നോ ഡൗട്ട് നിങ്ങളുടെ കൈകളിൽ ക്രിസ്തുവിൻ്റെ കുരിശുണ്ട് ഒരു സംശയം വേണ്ട ക്രിസ്തുവിനെ ക്രൂശിക്കാനുള്ള കുരിശ് നിങ്ങൾ മെനയുന്നുണ്ട് രണ്ടാമത്തെ ആളുകളാണ് പുരോഹിതന്മാർ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പുരോഹിതന്മാരാരാണ് പുരോഹിതന്മാർ ന്യായപ്രമാണത്തിൻ്റെ കാര്മ്മികരാണ് കർമ്മങ്ങളിലൂടെ ന്യായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തികൾ പ്രിയപ്പെട്ടവരെ നാം ഒരു പരിധിവരെ ഈ പുരോഹിതന്റെ ഒരു റോൾ ഇന്ന് വഹിക്കുന്നില്ലേ പുതിയ നിയമസഭയെക്കുറിച്ച് ഇങ്ങനെ വേദപുസ്തകം പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് എന്ന് രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും നമ്മളിൽ ഓരോരുത്തരിലും ദൈവവചനത്തിൻ്റെ ഒരു കാർമ്മികനൊളിഞ്ഞു കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും സഭയിൽ പൗരോഹിത്യ ശ്രേഷ്ഠരുണ്ട് ഒരു സംശയവുമില്ല പക്ഷേ സഭയുടെ ഈ പൗരോഹിത്യകരമായ കർമാനുഷ്ഠാനങ്ങളെല്ലാം ജീവിതത്തിൽ സ്വീകരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും സഭ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന എല്ലാ കർമ്മങ്ങളും കൃത്യമായി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക സഭ നമുക്ക് നൽകുന്ന എല്ലാ കർമ്മങ്ങളും കൃത്യമായി നമ്മൾ ജീവിതത്തിൽ പാലിക്കുമ്പോഴും ദൈവവചനത്തെ അനുസരിക്കുന്ന വിഷയത്തിൽ നാം ആ കാലഘട്ടത്തിലെ പരീഷന്മാർക്ക് തുല്യരാണെന്ന് കർമ്മങ്ങളുടെ കൃത്യതയുള്ള അനുഷ്ഠാനത്തിന് നമ്മൾ കൃത്യമായി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം ഓക്കെ പക്ഷേ ദൈവവചനം അനുസരിക്കുന്ന വിഷയത്തിൽ നമ്മൾ പിന്നിലാണ് ദൈവവചനം അനുസരിക്കാതിരിക്കുകയും കർമ്മങ്ങൾ മാത്രം പാലിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം പശ്ചാത്താപത്തിനോ അനുതാപത്തിനോ പ്രായശ്ചിത്വത്തിനോ ജീവിതത്തിൽ ചെയ്തു പോകുന്ന തിന്മകളെ കുറിച്ചുള്ള ആഴമായ ഒരു അനുതാപത്തിനോ തയ്യാറാകാതെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ കർമ്മങ്ങളിൽ നിന്ന് കിട്ടുന്ന മോക്ഷവും പാപമോചനവും സ്വാതന്ത്ര്യവും അത് ലാഘവത്തോടുകൂടെ സ്വീകരിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു വിശുദ്ധ വിശുദ്ധകൂതാശങ്ങളിലൂടെ നമ്മളിലേക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ഗ്രേസ് ദൈവത്തിൻ്റെ കൃപ ആ കൃപയെ ഒരു ചീപ്പ് ഗ്രേസ് ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു ഇത് നമ്മുടെ ഏറ്റവും വലിയ ഒരു അപകടകരമായ അവസ്ഥയാണ് കൃപയെ ലാഘവത്വത്തോടെ സമീപിക്കുന്നു ഇന്ന് അതാണ് ഉണ്ടായിരിക്കുക പാവം ചെയ്യും പാവം ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് പാപം ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യും ഓടി വരും ഓടി വന്നിട്ട് വേണ്ടത്ര പശ്ചാത്താപമോ പ്രായശിത്വമോ ഇല്ലാതെ കുമ്പസാരിക്കും ദൈവസന്നിധിയിലേറ്റു പറയും തീർച്ചയായിട്ടും ദൈവം പാപം മോചിക്കുന്നുണ്ട് സംശയമൊന്നുമില്ല ആ കൂതാശകളെല്ലാം വാലിഡ് ആണ് വിശുദ്ധ കൂതാശകളിലെല്ലാം ദൈവം പാപമോചനവും വിടുതലും തരുന്നുണ്ട് പക്ഷെ എന്ത് സംഭവിക്കുന്നു ആ പാപമോചനം ക്രിസ്തു നിനക്കു വേണ്ടി കാൽവറിയിൽ മരിച്ചതിന്റെ പരിണിത ഫലമാണെന്നുള്ള തിരിച്ചറിവ് അതിന്റെ വാല്യൂ അതിൻ്റെ വില തിരിച്ചറിയുന്നില്ല ഇതാണ് ഇന്നത്തെ കാർമ്മികരായി മാറിയിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അവസ്ഥ ചീപ്പ് ഗ്രേസ് ആണ് ദൈവകൃപയുടെ വാല്യൂ അതിന്റെ ആഴം തിരിച്ചറിയാതെ നമ്മൾ ദൈവകൃപയെ ലാഘവത്വത്തോടെ സമീപിക്കുന്നു മൃഗൂദാശകളിൽ ലഭിക്കുന്ന കൃപകളെ ലാഘവത്വത്തോടെ സമീപിക്കുന്നു ഒട്ടും പെയ്നില്ലാതെ നമ്മൾ അതിനെ സമീപിക്കുന്നു ഇത് വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു സമീപനത്തിൽ നമ്മൾ ദൈവകൃപയെ അപ്രോച്ച് ചെയ്യുന്നു ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ ചില തിന്മകൾ ഒഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഓരോരുത്തരും ഈ പുരോഹിതന്മാരുടെ ഗണത്തിലാണ് ഒരു സംശയം വേണ്ട ന്യായശാസ്ത്രിയുടെയും പുരോഹിതൻ്റെയും ഇന്നത്തെ റെപ്രസെൻറ്റേറ്റീവ് ആരാണെന്ന് ചോദിച്ചാൽ എന്നെ ശ്രവിക്കുന്ന സഹോദര ഞാനും നീയൊക്കെയാണ് അവരെന്ന് പറയേണ്ടി വരും ഒരു സംശയം വേണ്ട മൂന്നാമത്തെ ആളാരാണ് ജാതികൾ ആരാണ് ജാതി ജാതി എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവകൽപ്പനയെ അനുസരിക്കാത്തവർ ദൈവകൽപ്പന അനുസരിക്കുന്നില്ല ക്രിസ്ത്യാനികളല്ല ക്രിസ്തുവിനെ അനുസരിക്കുന്നില്ല ക്രിസ്തുവിനെ ഒരുപക്ഷെ അറിയില്ലായിരിക്കാം ഇനി ക്രിസ്തുവിനെ അറിയാമെങ്കിലും ക്രിസ്തുവിനെ അനുസരിക്കാത്തവർ ഞാനിങ്ങനെയാ വിളിക്കുക ദൈവകൽപ്പനയെ അനുസരിക്കാത്തവനല്ല ജാതി ഒരു സംശയവും വേണ്ട പുറ ജാതിയാണ് ദൈവകൽപ്പനയെ അനുസരിക്കാത്ത ഏതൊരു വ്യക്തിയും ജാതിയാണ് എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി നീ ദൈവകൽപ്പന അനുസരിക്കാത്തൊരു വ്യക്തിയാണ് ആണെങ്കിൽ നീ ജാതിയ ഒരു സംശയം വേണ്ട ദൈവകൽപ്പനയെ അനുസരിക്കുന്ന തലത്തിലേക്ക് നിന്റെ ജീവിതം രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ നീ ജാതിക്കുന്നന അപ്പോ ന്യായശാസ്ത്രി വചനത്തെക്കുറിച്ച് ബൗദ്ധികമായ അറിവുള്ളവനും വചനത്തിൻ്റെ ഗൗരവം ഗ്രൈസ് ദൈവകൃപയുടെ വാല്യൂ ഉൾക്കൊള്ളാതെ ഗ്രേസ് എന്ന നിലയിൽ ത്തോടെ ദൈവകൃപയെ സ്വീകരിക്കുന്ന പുരോഹിതനുമായ ഞാൻ ഇതാ എന്നിലെ തന്നെ ജാതിക്ക് എന്നിലെ തന്നെ കൽപ്പന അനുസരിക്കാത്ത ജാതിക്ക് യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കുക ഈ മൂന്ന് ക്യാരക്ടേഴ്സ് ഞാൻ തന്നെയാണ് ന്യായശാസ്ത്രീം പുരോഹിതനും ജാതിയും എന്നിട്ട് ഈ ജാതിയായ ഞാൻ എന്താ ചെയ്യ യേശുവിനെ പരിഹസിച്ചു തുപ്പി തല്ലി കൊന്നു ഏ ജാതിയായ മനുഷ്യ നീ നിന്റെ ക്രിസ്തുവിനെ പരിഹസിച്ചു തുപ്പി തല്ലി കൊന്നു നീയാണ് ചെയ്തത് ഒരു സംശയം വേണ്ട യേശുവിനെ ഇന്ന് കുരിശിച്ചുകൊണ്ടിരിക്കുന്നതും തുപ്പുന്നതും തല്ലുന്നതും കൊല്ലുന്നതും ഒക്കെ ജാതികളുടെ ഗണത്തിൽപ്പെട്ട നമ്മൾ ഓരോരുത്തരും അഭിപ്രായപ്പെട്ടവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർത്ത് തീവ്രമായി വേദനിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയോർത്ത് ഓർത്ത് എൻ്റെ കർത്താവേ ഞാൻ നിന്നെ തുപ്പുകയും തല്ലുകയും ചെയ്യുന്ന ജാതിയല്ലേ നമ്മൾ പറയുന്നു അല്ലച്ചാ ഞാൻ അങ്ങനെയല്ല ഞാൻ അങ്ങനെ അല്ല എങ്കിൽ എനിക്ക് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇന്ന അടയാളം ചെയ്തു തന്നിട്ടുണ്ടല്ലോ അത് കർത്താവ് കർത്താവിനെ ഞാൻ അങ്ങനെ ചെയ്ത എനിക്ക് തിരിച്ച് ഇങ്ങനെ ചെയ്തു തരുമോ എനിക്ക് ഇന്ന രോഗസൗഖ്യം ദൈവം തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ജാതിയുടെ ഗണത്തിൽപ്പെട്ട ആളല്ല എൻ്റെ ഇന്ന കുടുംബ പ്രശ്നം ദൈവം മാറ്റി തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ആ ന്യായശാസ്ത്രീടെയോ പുരോഹിതന്റെയോ ഗണത്തിൽപ്പെട്ട ആളല്ല ഇങ്ങനെ നിങ്ങൾ ന്യായം പറയുമായിരിക്കും പക്ഷെ ഞാനൊന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ദൈവം തന്ന സൗഖ്യം ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക യേശുവിനെ ക്രൂശിച്ച ഒരു മനുഷ്യൻ അവസാനം യേശുവിൻ്റെ വിലാവിലേക്ക് കുന്നം കൊണ്ട് കുത്തുകയും ആ വിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തവും വെള്ളവും അവൻ്റെ കണ്ണുകളിൽ സ്പർശിച്ച് കണ്ണിന് ഒരു കണ്ണിന് കാഴ്ചയില്ലാതെ മനുഷ്യന് സൗഖ്യം ലഭിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ സൗഖ്യമാണ് നമുക്കും കിട്ടിയിരിക്കുന്ന രോഗസൗഖ്യം നാം തന്നെ ചങ്കിൽ കുത്തിയപ്പോൾ നിന്ന് രക്തവും വെള്ളവും വാസ്തവത്തിൽ നമ്മെയും നമ്മുടെ തലമുറകളെയും ദഹിപ്പിച്ചു കളയാനും നശിപ്പിച്ചു കളയാനും ശക്തിയുള്ളതായിരുന്നു പക്ഷേ ആ രക്തവും വെള്ളവും പോലും നമ്മുടെ സൗഖ്യത്തിനു വേണ്ടി ക്രിസ്തു രൂപാന്തരപ്പെടുത്തി നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവനെ കുത്തിയ കുന്തമുനകളിൽ നിന്ന് പുറത്തു വന്ന രക്തവും വെള്ളവും പോലും തന്നെ കുത്തിയവന്റെ സൗഖ്യത്തിന് വേണ്ടി മാറ്റി ദൈവ വൈതല നിനക്ക് കിട്ടിയ രോഗസൗഖ്യം ഇങ്ങനെ കിട്ടിയ സൗഖ്യ അല്ലാതെ നിന്റെ ദൈവ ബന്ധത്തിന്റെ ആഴം കൊണ്ടൊന്നും ലഭിച്ചതല്ല വിശ്വാസത്തിന്റെ തീഷ്ണത കൊണ്ടൊന്നും ലഭിച്ചതല്ല അവനെ കുത്തിയപ്പോൾ അവനിൽ നിന്ന് പുറപ്പെട്ട രക്തവും വെള്ളവും ദൈവത്തിന്റെ കരുണ കൊണ്ട് യേശുവിന്റെ കരുണ കൊണ്ട് തമ്പുരാന്റെ കരുണ കൊണ്ട് നിനക്ക് സൗഖ്യമായിട്ട് പരിണമിപ്പിച്ചതാ ഒരു സംശയം വേണ്ട തിരിച്ചറിയാൻ കഴിയുമോ പ്രിയപ്പെട്ടവർ ഈ സത്യം യേശുവിനെ ക്രൂശിച്ചത് വേറെ ആരുമല്ല യഹൂദന്മാരൊന്നും അല്ല ഇന്ന് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ യേശുവിനെ ക്രൂശിക്കുന്ന ന്യായശാസ്ത്രി ഞാൻ നിങ്ങളുവാ യേശുവിനെ ക്രൂശിക്കുന്ന പുരോഹിതന്മാർ ഞാൻ നിങ്ങളുവാ യേശുവിനെ ക്രൂശിക്കുന്ന ജാതികൾ ഞാൻ നിങ്ങളുവാ ഒരു സംശയം വേണ്ട എന്നിട്ടും നമുക്ക് വേണ്ടി നാം ക്രൂശിക്കുന്നതിലൂടെ അവൻ ഏൽക്കപ്പെടുന്ന പീഠ പോലും നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി മാറ്റിയെടുക്കുന്നു അവൻ ആ കൃപയെപ്പോലും ചീപ് ആയിട്ട് നമ്മൾ ഉൾക്കൊള്ളുക വിലയില്ലാത്ത കൃപ ആയിട്ട് നമ്മൾ ഉൾക്കൊണ്ട് സ്വീകരിക്കുന്ന ഒരു അനുഭവം പശ്ചാത്തപിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിനെ വിട്ടുകൊടുക്കാം ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ കരുണാസമ്പന്നനായ തമ്പുരാനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ വിട്ടുതരുന്നു നിന്നെ വേദനിപ്പിച്ച നിന്നെ ദ്രോഹിച്ച നിന്നെ പീഡിപ്പിച്ചവർ ആരാണ് അത് ഞാൻ തന്നെയാണെന്നുള്ള ആ വലിയ സത്യം എന്ന് ഞാൻ തിരിച്ചറിയുന്നു അപ്പാ അവിടെ നിന്നെ വിശുദ്ധീകരിക്കണമേ അവിടെ നിന്നെ കഴുകണമേ നിന്നെ പീഡിപ്പിച്ച നിന്നെ മരണത്തിന് വിധിച്ച ന്യായ അത് ഞാനാണ് നിന്നെ മരണത്തിന് വിധിച്ച പുരോഹിതൻ അത് ഞാനാണ് എന്നെ പരിഹസിക്കുകയും തുപ്പുകയും അധിക്ഷേപിക്കുകയും തല്ലുകയും ചെയ്ത ജാതി അത് ഞാനാണ് യശുവെ എന്നിട്ടും അവിടുത്തെ കർണമുണ്ട് അവിടുത്തെ ചങ്കിൽ ഞാൻ കുത്തുന്ന കുന്തമുനകളാൽ അങ്ങേക്കേറ്റ മുറിവിൽ നിന്ന് പുറത്തു വരുന്ന ആ രക്തത്തുള്ളികൾ പോലും എൻ്റെ സൗഖ്യത്തിനായി അവിടുന്ന് മാറ്റുന്നുവല്ലോ അവിടുത്തെ കരുണയെ എങ്ങനെ സ്തുതിക്കും അവിടുത്തെ സ്നേഹത്തെ എങ്ങനെ വാഴ്ത്തും വിനയമുള്ളൊരു മനസ്സെനിക്ക് തരണമേ നാഥ വചനത്തിൽ അങ്ങയുടെ സ്വരം തിരിച്ചറിയാനുള്ള കൃപ തരണമേ പരിശുദ്ധ മാതാവ് വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഗുഹായുടെയും നാമത്തിൽ ആമീൻ